ഒടുവിൽ പത്മജ തന്നെ സമ്മതിച്ചു ഒരു കഴിവുമില്ലാത്തയാളാണെന്ന്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലാണ് പത്മജ ഇക്കാര്യം പങ്കുവച്ചത്. മാത്രമല്ല, ഞാൻ രണ്ട് ദിവസമായി നല്ലവണ്ണം ചീത്ത കേൾക്കുന്നുണ്ട്. എനിക്കൊരു വിഷമവും തോന്നാറില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച നാണക്കേടും അപമാനവും ഇത്രത്തോളം വരില്ല. ഞാൻ പാർട്ടിയിൽ നിന്ന് പോയാൽ ഒന്നും സംഭവിക്കില്ല, ഇത് ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഞാനൊരു കഴിവുമില്ലാത്ത ആളാണെന്ന് സമ്മതിക്കുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല അല്ലേ? ഇതാണ് പത്മജ പങ്കുവച്ച കുറിപ്പ്. ഈ കുറിപ്പിനടിയിൽ നൂറുകണക്കിന് ആളുകളാണ് പ്രതികരിച്ചിട്ടുള്ളത്. അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും രംഗത്ത് വന്നു. യഥാർത്ഥത്തിൽ പത്മജ തന്നെ വടി കൊടുത്ത് അടി വാങ്ങിച്ചതാണ്. വയനാട്ടിൽ നിന്ന് ജയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ ലീഡർ കരുണാകരൻ്റെ ആത്മാവിന് സന്തോഷം ലഭിക്കട്ടെ. ഒപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് മന്ത്രിസഭയിൽ ഒരു സ്ഥാനം കൊടുക്കണമെന്ന് തുടങ്ങി. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെപ്പോലുള്ള കുറേ പേര് ഈ പാർട്ടിയിൽ നിന്ന് പോകണം. അപ്പോൾ ഈ പാർട്ടി ശുദ്ധീകരിക്കപ്പെടും, അവന്മാർക്കൊരു പണിയാവുകയും ചെയ്യുമെന്ന് വരെ കമൻ്റ് ചെയ്തവരുണ്ട്. ഭാരതത്തിലെ ഏതൊരാൾക്കും അവരവർ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ഒരാളെ നിർബന്ധിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിപ്പിക്കാൻ പറ്റില്ല. രാജ്യത്തിന് കോൺഗ്രസ് നൽകിയ സംഭാവന ചരിത്രത്തിൽ തെളിഞ്ഞുകിടപ്പുണ്ട്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നെഗറ്റീവായിട്ടല്ലാതെ ഒന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ഒരു ടീമിന്ന് കോൺഗ്രസിനെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ആ സ്ഥാനത്ത് തങ്ങളുടെ പ്രസ്ഥാനത്തെ തിരികെ കയറ്റാൻ വല്ല വഴിയുമുണ്ടോ എന്ന് വൃഥാ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് BJP. ലീഡറുടെ മകൾ എന്ന യോഗ്യതയല്ലാതെ മറ്റൊന്നും കൈമുതൽ ഇല്ലാതിരുന്നിട്ടും പാർട്ടി പത്മജയെ പരിഗണിച്ചു. അതും യഥാർത്ഥത്തിൽ അർഹിക്കുന്നതിലും എത്രയോ മടങ്ങ്. എന്താണ് പാർട്ടിയിൽ നിന്നും കിട്ടാത്തത്? മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലേ? പാർട്ടി ഭാരവാഹിത്വം കിട്ടിയില്ലേ? കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കിട്ടിയില്ലേ? ഒരു പാർട്ടി പ്രവർത്തകന് ലഭിക്കാവുന്നതിൽ കിട്ടാവുന്നതിൽ ഏറെയും കിട്ടിയില്ലേ? അച്ഛനെ പോലെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും ആകാൻ പറ്റിയില്ല. ഒരുപക്ഷെ അതുമായേനെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് വിജയിക്കാതിരുന്നത്? അത്രയും ജനസ്വാധീനമേ നിങ്ങൾക്കുള്ളൂ. ഇനി ഇതൊക്കെ കിട്ടാൻ ഇപ്പോൾ എത്തിപ്പെട്ട സ്ഥലത്തേക്കാൾ മികച്ചത് വേറൊന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിങ്ങളിപ്പോൾ നടത്തിയത്. കഷ്ടമെന്നേ പറയാനുള്ളൂ. BJPയെ കോൺഗ്രസ്, CPM ഈ പാർട്ടികളെ പോലെ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ബോധത്തിൽ LKG നിലവാരം പോലുമില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്ര രാഷ്ട്രീയ വിദ്യാഭ്യാസം കുറഞ്ഞ നിങ്ങൾക്ക് പാർട്ടി അനേകം പദവികൾ നൽകിയിട്ടും പാർട്ടി നിങ്ങളെ പരിഗണിച്ചില്ലെന്ന് ഇപ്പോൾ വിലപിക്കുന്നത് ആത്മവഞ്ചനയല്ലേ? BJPക്കൊപ്പം പോകാൻ ഒരു കാരണം ഒത്തുവരാൻ കുറച്ച് കാലമായി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നല്ലേ സത്യം? അതല്ലേ സത്യം? ഒരു നാളിൽ K. കരുണാകരനും K. മുരളീധരനും കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങിയപ്പോഴും കോൺഗ്രസ് കുടുംബത്തിൽ പത്മജ ഉറച്ചു നിന്നു. എന്തുകൊണ്ട് നിങ്ങൾ അന്ന് കോൺഗ്രസിനൊപ്പം നിലപാടെടുത്തുവെന്ന് ചിന്തിക്കേണ്ട ഏറ്റവും ഉചിതമായ സമയമാണിത്. നിങ്ങളുടെ അച്ഛനും സഹോദരനും തെറ്റിതിരുത്തി കോൺഗ്രസിൽ തിരിച്ചെത്തി. ഇന്ന് നിങ്ങൾ കൂട്ടുകൂടിയിരിക്കുന്നത് രാജ്യദ്രോഹികളുടെ ഒപ്പമാണെന്ന് കുറഞ്ഞപക്ഷം തിരിച്ചറിയേണ്ടിയിരുന്നു. BJPയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ കണ്ടു. പിന്നെ എന്തിൻ്റെ പേരിലാണ് രാജ്യദ്രോഹികളുമായുള്ള ഈ കൂടിച്ചേരൽ എന്നത് സംശയത്തിനിട നൽകുന്നു. കാലങ്ങളായി നിങ്ങൾ പൊതു സമരവേദിയിലോ വർക്ക് ആൻഡ് ഹോം പൊളിറ്റിക്സിൽ നിന്നുകൊണ്ട് ഒരു മീഡിയയിലോ ഒരു ശക്തമായ അഭിപ്രായ പ്രകടനം പോലും നടത്തിയിട്ടില്ല. വല്ലപ്പോഴും ഫേസ്ബുക്കിൽ നിങ്ങൾ ചില കുറിപ്പുകളിടും, അതും കോൺഗ്രസ് പാർട്ടിയെ കുത്തിക്കൊണ്ട്. അതല്ലാതെ വേറൊന്നും കാണാനേ ഇല്ലായിരുന്നു. എന്നിട്ടും കോൺഗ്രസ് പാർട്ടി നിങ്ങളെ കൂടെ നിർത്തി, ചേർത്ത് നിർത്തി. പരമാവധി സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ പാർട്ടി നൽകി. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയുടെ റോളിൽ അമ്മയാകുന്ന സ്ത്രീയുടെ മാനസിക നിലയാണോ ഈ നിലപാടെന്ന് ചിന്തിച്ച് നോക്കൂ. BJPയുടെ ദുഷ്ടലാക്കിൽ അവരുടെ അടിച്ചുതെളിക്കാരിയുടെ റോളിൽ വെറും കറിവേപ്പലയായി ഇന്നല്ലെങ്കിൽ നാളെ മാറും, ഒരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നിങ്ങളുടെ അച്ഛനെ അപമാനിക്കുവാൻ നിങ്ങൾ അച്ചാരം വാങ്ങിയിരിക്കുന്ന മകളായി മാറിയിരിക്കുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? സ്വന്തം പിതൃത്വത്തെ ഇന്ത്യയിലെ തീവ്രവാദ കച്ചവട ഗ്രൂപ്പായവരുടെ കയ്യിൽ പിച്ചി ചീന്താൻ ഇടവരുത്തിയ നിങ്ങൾ മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ജനാധിപത്യ മതേതര മൂല്യത്തിലൂന്നിയ രാഷ്ട്രീയത്തിന്
ലോകമെങ്ങും അംഗീകാരമുള്ളതാണ്. ആ വടവൃക്ഷത്തിൽ നിങ്ങൾ, പ്രത്യേകിച്ച് കെ കരുണാകരൻ്റെ മക്കൾ ഉണ്ടാകണമെന്ന് ഓരോ പാർട്ടിക്കാരൻ്റെയും ആഗ്രഹമാണ്.